മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി സ്തോത്ര രാവിലെ സമയം 37 സങ്കീർത്തനം അതിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കട്ടെ. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. സങ്കീർത്തനക്കാരനായ ദാവീദ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ ഒരു ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, താൻ മുഷിഞ്ഞു പോകാവുന്ന പല സാഹചര്യങ്ങളും തനിക്ക് ചുറ്റുമുള്ള ദുഷ്പ്രവൃത്തിക്കാരെ കണ്ട് ഹൃദയം വേദനിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ഈ സങ്കീർത്തനം ദാവീദ് തുടങ്ങുന്നത്. ചുറ്റും മറ്റുള്ളവരുടെ ദുഷ്ടന്മാരായവരുടെ വളർച്ചയും അവരുടെ ധാർഷ്ട്യവും ഒക്കെ കണ്ട് ഹൃദയത്തിൽ വളരെ വേദനപ്പെടുന്ന ആ ദാവീദിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ രേഖപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതോടുള്ള ബന്ധത്തിൽ, തന്നോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ സഹായിച്ച രണ്ട് വാക്യങ്ങളാണ് നമ്മൾ ആദ്യം വായിച്ചത്. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. മറ്റ് സാഹചര്യങ്ങളിലോ നമ്മുടേതായ സ്ഥാനങ്ങളിലോ മാനങ്ങളിലോ ഒന്നും പുകഴുവാനല്ല, നമ്മുടെ പുകഴ്ച ദൈവത്തിൽ മാത്രം. ആ കർത്താവിൽ രസിക്കുക. ഡിലൈറ്റ് യുവർ സെൽഫ് ഇൻ ദ ലോർഡ്. കർത്താവിലും അവൻ്റെ വചനത്തിലും മാത്രം സന്തോഷം കണ്ടെത്തുന്ന ദാവീദ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കർത്താവ് നമുക്ക് തരുമെന്നാണ് ദാവീദ് മനസ്സിലാക്കിയ ഒരു വലിയ സത്യം. അതായത്, നാം യഹോവയിൽ രസിക്കുമ്പോൾ, യഹോവയുടെ വചനത്തിൽ രസിക്കുമ്പോൾ, ആ വചനപ്രകാരം ദൈവം നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് അനുരൂപമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാക്കും. അങ്ങനെയുള്ള ആഗ്രഹങ്ങളെ മുഴുവനുമായി കർത്താവ് തരും. എന്നാൽ പലരും അതിനെ തെറ്റിദ്ധരിച്ചിട്ട് നാം എന്താഗ്രഹിച്ചാലും അത് പ്രാർത്ഥിച്ചാൽ ദൈവം തരും എന്നുള്ള രീതിയിലൊക്കെ നാം കേൾക്കുന്നുണ്ട്. എന്നാലിവിടെ സങ്കീർത്തനക്കാരൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. ആ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമാകത്തക്ക വണ്ണം നാം ദൈവത്തിൽ സന്തോഷിക്കുകയും ദൈവവചനത്തിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ആ നല്ല ആഗ്രഹങ്ങളെ ദൈവം നിവർത്തിച്ചു തരും. പിന്നീടുള്ള വാക്യത്തിൽ പറയുന്നത്, നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക. നമുക്ക് പറ്റാത്ത ചില സാഹചര്യങ്ങൾ, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില സാഹചര്യങ്ങൾ കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കുക. നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതിനപ്പുറമായ കാര്യങ്ങളിൽ കർത്താവേ, നിൻ്റെ കൃപ എനിക്ക് തരണമേ, നിൻ്റെ ജ്ഞാനം എനിക്ക് തരണമേ, നിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നാം ദൈവത്തിൽ ആ കാര്യങ്ങളെ ഭരമേൽപ്പിക്കുന്നുവെങ്കിൽ, ആ ഓരോ ജീവിത സാഹചര്യങ്ങളും കർത്താവിൽ പൂർണ്ണമായും ആശ്രയം വെക്കുന്നുവെങ്കിൽ അവൻ അത് നിർവഹിക്കും, അതിനുള്ള കൃപ നമുക്ക് തരും. നമ്മുടെ സാഹചര്യങ്ങളുടെ മേൽ നിയന്ത്രണമുള്ള കർത്താവ്, നമ്മുടേതായ പരിധികൾക്കും പരിമിതികൾക്കും അപ്പുറമായി പ്രവർത്തിപ്പാൻ ശക്തനായ കർത്താവ് നമുക്ക് വേണ്ടി കാര്യങ്ങളെ നിർവഹിച്ചു തരും. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞല്ലോ, നിങ്ങളൊരുത്തരും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവനത് ലഭിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ആ ക്രോസ് റോഡ്സിൽ നമ്മൾ നിൽക്കുമ്പോൾ വഴി എന്തെന്നറിയാതെ നാം മുൻപോട്ട് നീങ്ങുവാൻ ആ അറച്ചു നിൽക്കുമ്പോൾ ദൈവം വഴി കാണിച്ചു തരും, ദൈവം ആലോചന പറഞ്ഞു തരും. നമ്മെക്കൊണ്ട് പലപ്പോഴും സാധിക്കത്തില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾക്ക് കർത്താവിൻ്റെ കൃപ, അവിടുത്തെ ശക്തി നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നത് നമ്മെ പ്രാപ്തരാക്കും. ആ ദൈവകൃപയിൽ നമുക്ക് ഇന്ന് പകൽക്കാലം ആശ്രയിക്കാം, കർത്താവിൽ രസിക്കാം, കർത്താവിൽ ആശ്രയിക്കാം. മുൻപോട്ടുള്ള കാര്യങ്ങളെ കർത്താവ് ക്രമീകരിച്ചു തരും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു.